ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ നൈനുവിൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. നൈൻ എന്ന് വെച്ചാൽ നമ്മുടെ നൈബറാണ്. നൈബറെന്നൊന്നും പറയരുത്, ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഫാമിലിയിലത്തെ ഒരാളൊരു ബർത്ത്ഡേ ആണ്, അങ്ങനെ ഞാൻ വിചാരിച്ചിട്ടുള്ളൂ. കാരണം 3 വർഷമായിട്ട് അത്രയും നല്ലൊരിതായിട്ട് പോകുന്ന ഒരു ബന്ധം തന്നെ കേട്ടോ. നമ്മുടെ ഫാമിലിയിൽ പോലും ഇത്രയും നല്ല മനുഷ്യന്മാരുണ്ടാവില്ല. ഇപ്പോൾ അതിലൂടെ ഒരാളും കൂടി വന്നാൽ നിങ്ങൾ കണ്ടല്ലോ. ഇത് ഇവളുടെ മുമ്പുണ്ടായിരുന്നു വിസിറ്റിങ്ങിന് വന്നപ്പം, ഇപ്പോൾ വിസയിലാണ്. അപ്പോൾ നമ്മൾ ഫാമിലിയിലോട്ട് ഒരാളും കൂടി വന്ന് ഭയങ്കര ഒരിത്, കാരണം ഞാൻ ഒരു മുസ്ലിം, ഒരു ക്രിസ്ത്യൻ, ഒരു ഹിന്ദു, അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ അവിടെ. അത് പക്ഷേ അവർ, ഞങ്ങൾ 3 പേരും ഭയങ്കര എന്തോ നമുക്കൊന്ന് പറയാൻ പറ്റില്ല, അത്രയും ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്. കാരണം നമ്മൾ കണ്ടുമുട്ടുന്നുള്ള പറയുന്ന ഒരു ആൾക്കാരോ അല്ലെങ്കിൽ അങ്ങനത്തെ എവിടുന്നു, ഓക്കെ, ട്രിവാൻഡ്രം, കോട്ടയം, അങ്ങനത്തെ ഉള്ളതാണ്. പക്ഷേ എന്തോ ഭയങ്കര അറ്റാച്ച്മെൻ്റ് ആയിരുന്നു കേട്ടോ ഞങ്ങൾ തമ്മിൽ. പിന്നെ അത് കേക്കൊക്കെ മുറിച്ച് പിന്നെ ഇവൾ ഡെലിവറിക്ക് പോയതാണ്. പിന്നെ ഇങ്ങ് വന്നിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇപ്പം മോളെ ബർത്ത്ഡേ ആയിട്ടാണ്, ബർത്ത്ഡേ 4 ദിവസം മുമ്പാണ് എത്തിയത്. അമ്മക്കൊക്കെ ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു. അവളെ അമ്മക്കൊക്കെ ഈ ബർത്ത്ഡേ ആയിട്ട് അങ്ങനെ പോവുമല്ലേ, അമ്മ വീഡിയോ കോള് വിളിച്ചുകൊണ്ടേ ഇരിക്കുന്നു. ഈ സെറ്റ് ചെയ്യുന്ന ടൈമിലൊക്കെ വീഡിയോ കോള് വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു, വെക്കുന്നേ ഇല്ല. കേക്ക് മുറിക്കുമ്പോഴും എപ്പോഴും എന്താ പറയുക, ഭയങ്കര ഒരു സന്തോഷമായിരുന്നു കേട്ടോ. പിന്നെ ലച്ചുവിന് വിഷമം ഉണ്ടായിരുന്നു ഫസ്റ്റ് ബർത്ത്ഡേ നാട്ടിൽ എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. അമ്മക്കാണ്, അമ്മ കരയുന്നുണ്ട്. ഞാനാണ് വീഡിയോ കോളിൽ അമ്മക്കെന്നെ കാണിച്ചിരുന്നത്, അമ്മ നന്നായി കരയുന്നുണ്ടായിരുന്നു. അപ്പോൾ അതാ അടിച്ചുപൊളിയൊക്കെ കഴിഞ്ഞ് അതുപോലെ കേക്കൊക്കെ എല്ലാവർക്കും കൊടുത്ത് സെറ്റാക്കി ഓരോരുത്തർ ഫോട്ടോ ഒക്കെ എടുത്ത്, കൂടുതൽ ഫോട്ടോസൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ അങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്ത് അവൻ്റെ ഫ്രണ്ട്സും ഫിലിപ്പൈൻസ് അറബികളും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഫുഡ് അങ്ങ് വിളമ്പാനായിട്ട് സെറ്റാക്കി, എന്നെയാണ് ഏൽപ്പിച്ചത്. കള്ളൻ്റെ കയ്യിൽ താക്കോല് കൊടുക്കാന്ന് കേട്ടിട്ടില്ല, അതേപോലത്തെ സെറ്റപ്പും. അങ്ങനെ ഫുഡൊക്കെ നമ്മൾ ഏകദേശം, നമ്മളൊരു 25 പേർക്ക് ഫുഡ് പറഞ്ഞത്, പക്ഷേ ഓൾമോസ്റ്റ് 35 പേര് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ലാസ്റ്റ് പായസം കൊടുത്ത് അതങ്ങ് സെറ്റ് ചെയ്ത്, പിന്നെ നൈനുവിൻ്റെ അച്ഛൻ്റെ വകയാണ് കേട്ടോ ഈ കാറ്. അപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടമായി. പിന്നെ ലാസ്റ്റ് ഇതാ എല്ലാം കഴിഞ്ഞാൽ കാണുമല്ലോ, ആകെ ഒരു കോലാഹലം. അങ്ങനെ അങ്ങനെ അങ്ങ് ആകെ ഫുള്ള് കച്ചറായിരുന്നു കേട്ടോ. അതൊക്കെ സെറ്റ് ചെയ്ത് പിന്നെ നമ്മൾ, ഇതിനിടയിൽ നൈന് ഭയങ്കര ടയർഡായിരുന്നു. നമ്മുടെ മക്കളെ കാരണം ഇങ്ങനത്തെ എല്ലാം ഫംഗ്ഷൻ വരുന്ന ടൈമിൽ നല്ല വാശിയായിരിക്കും. അങ്ങനെ വാശി പിടിച്ച് പിന്നെ അങ്ങനെ കിടന്നു തുടങ്ങി. ലാസ്റ്റ് നൈനുവിന് കിട്ടിയ ഗിഫ്റ്റ് അത്രയും ഒരുപാട് ഗിഫ്റ്റ് ഉണ്ടെന്ന്, ഡ്രസ്സും ടോയ്സും അങ്ങനെ ഒരുപാട്. പിന്നെ ചെച്ചുവിൻ നൈനുവിൻ്റെയും ഒരു ഫോട്ടോ, ഇപ്പോൾ വീഡിയോ എത്രയുള്ളൂ, ഇഷ്ടപ്പെട്ട് ഞാൻ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.